السلام عليكم ورحمة الله وبركاته. آدرنيرايا صداتوكل پندیدن مار محبینگل اللہ سبحانه وتعالى نمی انگرهیک مار آورتے پربھاد جندگل مہانای محمد الرسول اللہ صلی اللہ علیہ وسلم دنگل پرینو امام بیحقی ادھرکنو قلب المؤمن حلو يحب الحلاوة സത്യ വിശ്വാസിയുടെ ഹൃദയം മധുരമുള്ളതാണ്. യുഹിബ്ബുൽ ഹലാവത്ത, മാധുര്യത്തെ അത് ഇഷ്ടപ്പെടും. സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അത് മാധുര്യമുള്ളതാണ്, നല്ലതാണ്. നാം ഒരു മീറ്റിംഗിൽ ഒരു സദസ്സിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ക്ലാസുകളിലാണെങ്കിലും മജ്ലിസുകളിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒരു ഫംഗ്ഷനിലാണെങ്കിലും ഏത് സ്ഥലത്ത് ആണെങ്കിലും ഏത് കൂട്ടായ്മയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ പിന്നര ഷീറ്റുകൾ നിറയുമെന്ന കാര്യം. മുമ്പിലല്ല നിറയുന്നത്, പിന്നിര ഷീറ്റുകളാണ് നിറയുന്നത്. മിക്ക ആളുകളും പിൻഷീറ്റുകളിലിരുന്നാൽ തങ്ങളത്ര തന്നെ ശ്രദ്ധിക്കപ്പെടില്ലെന്ന് കരുതുന്നു. പിന്നിലിരിക്കുന്ന എന്തിനാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മാറിയിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കണമെന്ന ഭയത്തിന് കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവാണ്. താൻ മുന്നിലേക്ക് ചെന്നാൽ തന്നെ എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുമോ? തന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമോ? തനിക്ക് ഉത്തരവാദിത്വങ്ങൾ വരുമോ എന്നൊക്കെയുള്ള ആത്മവിശ്വാസക്കുറവാണ് ഇവരെ ഈ പിന്നിലേക്ക് പോകുന്നത്. മുന്നിലിരിക്കുന്നത് ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു, അത് പരിശീലിക്കുക. ഇപ്പോൾ മുതൽ പറ്റാവുന്നത്ര മുന്നിലിരിക്കുമെന്ന് നാം ഒരു തീരുമാനമെടുക്കുക. തീർച്ചയായും മുന്നിലിരുന്നാൽ കുറച്ചുകൂടി ശ്രദ്ധാകേന്ദ്രമാകും. പക്ഷേ വിജയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതില്ലാത്തതായ ഒന്നുമില്ല എന്നോർക്കുക. ഇതുമാത്രമല്ല, വിജയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഇതുമാത്രമല്ല, അത് നാം മനസ്സിലാക്കുകയും വേണം. ഇതൊരു ഒന്നാമത്തെ നിയമമായി നാം സ്വീകരിക്കുക. അവിശ്വസനീയമായ ഉയരങ്ങൾ കരസ്ഥമാക്കാൻ, വിജയം കരസ്ഥമാക്കാൻ നാം ശീലിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടാഗോറിൻ്റെ ഒരു വരി ചെറുപ്പത്തിൽ വായിച്ചപ്പോൾ ഓർമ്മയുള്ളതാണ്. ജി ശങ്കരക്കുറുപ്പ് പരിഭാഷപ്പെടുത്തിയത് ഇങ്ങനെയാണ്: പോകുന്ന ദിക്കിലെല്ലാം പകർന്നേകുമൻ ചൈതന്യപൂർണമാം ജീവനം. അത്യുത്കൃഷ്ടമായ ആശയങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇന്നലത്തെ കാര്യങ്ങളെക്കുറിച്ചും ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ദൗർഭാഗ്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരെയാണ് ഇന്നിവിടെ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഈ രീതി അനുവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലക്രമേണ അവർ മാനസികമായും ശാരീരികമായും തളർന്നു പോകുമെന്ന് മാത്രമല്ല, അടുത്ത തലമുറകളെ കൂടി അത് നാശോന്മുഖമായി തീർക്കുകയും ചെയ്യും. നാം ചെയ്യേണ്ടത് ഓരോ പ്രഭാതത്തിലും ഓരോ യോമിൻ്റെ തുടക്കത്തിലും ഓരോ പ്രഭാതത്തിലും ഉണർന്നു നിൽക്കുമ്പോൾ ആഹ്ലാദപ്രദമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ദുഃഖങ്ങളല്ല, നെഗറ്റീവുകളല്ല ചിന്തിക്കേണ്ടത്. സന്തോഷം ബാഹ്യമായി പ്രകടിപ്പിക്കുകയും വേണം. അതിനുശേഷം അന്നത്തെ ദിവസം ചെയ്തു തീർക്കുവാനുള്ള ജോലികളുടെ ഒരു ലിസ്റ്റ്, ഒരു ബ്ലൂ പ്രിൻ്റ് മനസ്സിൽ രൂപീകരിച്ചെടുക്കുക. ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കിഷ്ടപ്പെട്ടവയെന്ന പോലെ തന്നെ താല്പര്യമില്ലാത്തവയും കണ്ടേക്കാം. ഇന്ന് ചെയ്യേണ്ട ജോലി അതാണ്. പക്ഷേ അവയും നമ്മുടെ ചുമതലയിൽപ്പെട്ടവയാണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകളയരുത്.
ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തുതന്നെയായാലും അതിന് എത്രയോ ബുദ്ധിമുട്ടേണ്ടി വന്നാലും അവയെല്ലാം ഭംഗിയായി ചെയ്തു തീർക്കുമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്യുക. ഈ രീതി അനുവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം കുറച്ചൊന്നുമായിരിക്കുകയില്ല. അലസത, മടി, അതുപോലെ തന്നെ പിന്തിരിയൽ, ഭയം മുതലായ നശീകരണ ശക്തികളെ ആട്ടിപ്പായിക്കുവാനും മാനസികവും ശാരീരികവുമായ ചൈതന്യം കൈവരിക്കാനും ഈ രീതി വളരെയേറെ പ്രയോജനപ്പെടും. നാം ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ദുന്യാവ് കരസ്ഥമാക്കുന്നതിനപ്പുറം ആഖിറത്തിലേക്ക് ഒരു വഴി തിരഞ്ഞെടുക്കാൻ, ഒരു ഖൗമിനെ നമ്മുടെ പിന്നിൽ നിർത്താൻ, ഒരു ചികിത്സ വിജയിപ്പിച്ചെടുക്കാൻ, ഒരു റിയാള വിജയിപ്പിച്ചെടുക്കാൻ, ഒരു ദർസ് വിജയിപ്പിച്ചെടുക്കാൻ, ഒരു നാട്ടിലെ ദൈവത്തെ വിജയിപ്പിച്ചെടുക്കാൻ, ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ, ഒരു കുടുംബജീവിതം വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഖൽബുൽ മുഅ്മിനി ഹുൽവുൻ യുഹിബ്ബുൽ ഹലാവത്ത. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സത്യവിശ്വാസിയുടെ ഹൃദയം മധുരമുള്ളതാണ്. യുഹിബ്ബുൽ ഹലാവത്ത, മാധുര്യത്തെ അതിഷ്ടപ്പെടും. നന്മയായ കാര്യങ്ങൾ സ്വീകരിച്ച് വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രഭാത ചിന്തകൾ ഇവിടെ അവസാനിക്കുന്നു. അബ്ദുള്ള യൂസുഫ് അൽ ജലാലി പണാവള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.